അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹി മാശാ അല്ലാഹു ഖാൻ വമാലം യശലം യക്കുൻ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. ഫഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, നോമ്പ് സംബന്ധമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തത്. നോമ്പ് അത് നിർബന്ധമാകുന്നത് മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ആയത്ത് അത് സംബന്ധമായ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. യസ്അലൂനക അനില്ലഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ഓ നബിയെ, അങ്ങയോട് മാസങ്ങളെക്കുറിച്ച് മനുഷ്യർ ചോദിക്കും. ആ സമയത്ത് അവരോട് പറയേണ്ടതെന്താണ്? അത് ജനങ്ങൾക്ക് സമയം നിശ്ചയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ആ രൂപത്തിൽ സംവിധാനിച്ചത് എന്നാണ്. മാസങ്ങളുടെ പ്രത്യേകതകൾ, എന്തുകൊണ്ടാണത് ചെറുതാകുന്നത് വലുതാകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുമ്പോൾ അവരോടങ്ങ് പറയേണ്ടത് അല്ലാഹു തആല ഈ മാസങ്ങളെ നിശ്ചയിച്ചത് സമയം നിശ്ചയിച്ചു തരാനാണ്. നോമ്പ് തുടങ്ങേണ്ടത് എപ്പോഴാണ്, ഹജ്ജിൻ്റെ സമയം എപ്പോഴാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ലാഹു തആല ഇതിനെ നിശ്ചയിച്ചു. വലൈസൽ ബിറു ബി അൻ തുതുൽ ബുയൂത മിൻ ളുഹൂരിയ വലാകിന്നൽ ബിറ മനിത്തഖ. വിശുദ്ധമായ നോമ്പിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഹജ്ജ് അത് നിർവഹിക്കാൻ ചില പ്രത്യേക കാലമുണ്ട്. ആ കാലത്ത് ഹജ്ജിന് നിയ്യത്ത് ചെയ്താൽ മാത്രമാണ് ഹജ്ജായി തീരുന്നത്. എല്ലാ കാലത്തും ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. ചില പ്രത്യേക കാലങ്ങളിൽ മാത്രമേ അത് പാടുള്ളൂ. ആ പ്രത്യേക കാലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഈ മാസം ഉദിക്കുന്നത്, അത് ചെറുതാകുന്നത് വലുതാകുന്നത്, മാസങ്ങൾ മാറി മാറി വരുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സഹായകമാണ്. എന്നാൽ ഹജ്ജിന് ഇഹ്റാം കിട്ടുന്ന സമയത്ത് ചില ചിന്താധാരകൾ ആ കാലത്തുണ്ടായിരുന്നു. ഒരാൾ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വാതിലിലൂടെ, പ്രധാനപ്പെട്ട കവാടത്തിലൂടെ അയാൾക്ക് വീട്ടിലേക്ക് കടന്നു വരാൻ പാടില്ല. മറ്റേതെങ്കിലും വഴികളിലൂടെയാണ് വീട്ടിലേക്ക് അയാൾ കടന്നു വരേണ്ടത്. ഇങ്ങനെ ഒരു ധാരണ ആ കാലത്ത് ചില ആളുകൾക്കുണ്ടായിരുന്നു. അത്തരം അബദ്ധ ധാരണകളെ പരിശുദ്ധ ഇസ്ലാം തിരുത്തുകയാണ്. വലൈസൽ ബിർ ബി അൻ തുഉതുൽ ബുയൂത മിൻ ളുഹൂരിഹ. നിങ്ങൾ ആ വീട്ടിലേക്ക് ശരിയായ കവാടങ്ങളിലൂടെ വരുന്നത് തെറ്റായ കാര്യമല്ല. മറ്റേതെങ്കിലും കവാടങ്ങളിലൂടെ വീട്ടിലേക്ക് വരൽ പുണ്യമാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ടതില്ല. മറിച്ച് വലാക്കിന്നൽ ബിറ മനിത്തഖാ, കൽബിൽ തക്വയുള്ളവനാണ് നന്മയുള്ളവൻ. അല്ലാതെ വാതിൽ ഏത് വാതിലിലൂടെ പ്രവേശിക്കുന്നു എന്നതിനനുസരിച്ചല്ല നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. കൽബിൻ്റെ ഉള്ളിലുള്ള തക്വ, അതാണ് നന്മക്ക് നിധാനം എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വഖ്തുൽ ബുയൂത മിന്നബുവാബിഹ, വീട്ടിലേക്ക് അതിൻ്റെ ശരിയായ വാതിലുകളിലൂടെ തന്നെ നിങ്ങൾ പ്രവേശിച്ചോളൂ. വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം. ലാലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. വാതിൽ ഏത് എന്നതിലല്ല പ്രശ്നം, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കണം, എങ്കിലേ നിങ്ങൾക്ക് വിജയികളാകാൻ സാധിക്കുകയുള്ളൂ. വഖാതുലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് സമരത്തിന് വരുന്ന, നിങ്ങളുടെ തലയെടുക്കാൻ വരുന്ന, നിങ്ങളെ കൊല്ലാൻ വരുന്ന ആളുകളോട് നിങ്ങൾ അങ്ങോട്ടും സമരത്തിന് പോകണം. വലാ തഅ്തദൂ, നിങ്ങൾ ഒരിക്കലും പരിധി വിട്ടു പോകാൻ പാടില്ല.
എന്തൊരു ന്യായമായ സന്ദേശമാണ് ഖുർആൻ ഇവിടെ സമൂഹത്തിന് നൽകുന്നത്. നിങ്ങൾ ആക്രമിക്കാൻ വരുന്ന ആളുകൾ, ആ ആളുകളോട് നിങ്ങൾ തിരിച്ച് അവരോട് പ്രതിരോധിക്കാതെ മാറി നിൽക്കരുത്. അത് അപകടമാണ്, അത് വലിയ തെറ്റാണ്. നിങ്ങൾ ആക്രമിക്കാൻ വരുന്ന ആളുകളെ നിങ്ങൾ പ്രതിരോധിക്കാതെ മാറി നിൽക്കുക എന്നത് അക്രമ സ്വഭാവമുള്ള ആളുകൾക്ക് സഹായം നൽകലാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മാറി നിൽക്കേണ്ടതില്ല. നിങ്ങളോട് ഇങ്ങോട്ട് സമരത്തിന് വരുന്നവരോട് അങ്ങോട്ടും നിങ്ങൾ സമരം ചെയ്യണം. പക്ഷേ അവിടെ പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്, വല്ലാതെ താഴ്ത്തതു. നിങ്ങൾ ഒരിക്കലും പരിധി വിട്ടുകിടക്കാൻ പാടില്ല. പരിധി ലംഘിക്കുന്നവരാകരുത്. പരിധികൾക്കപ്പുറത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല. അത് വളരെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. പരിധി ലംഘിക്കുന്നവരോട് അല്ലാഹു തആലക്ക് ഇഷ്ടമില്ല. മതത്തിൻ്റെ പേരിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത് എങ്കിലും നിങ്ങൾ നീതിബോധമുള്ളവരാകണം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കുതിച്ചുചാട്ടം അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതും ദീന് അംഗീകരിക്കാത്തതും മതം അതിനെ പ്രോത്സാഹിപ്പിക്കാത്തതുമാണ്. അത്രമാത്രം വ്യക്തമായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഇങ്ങനെ പരിധി വിട്ടുകിടക്കുന്നവരോട് അല്ലാഹു തആലക്ക് ഇഷ്ടമില്ല. വഖ്തുലൂഹും ഹൈസു വജത്തുമൂഹും. നിങ്ങളുടെ തല അറുത്തെടുക്കാൻ വേണ്ടി വരുന്ന ആളുകളെ എവിടെ കണ്ടെത്തിയാലും നിങ്ങൾക്ക് അവരെ കൊല്ലാം. ആരെയാണ് കൊല്ലാൻ വേണ്ടി അല്ലാഹു തആല അനുവാദം കൊടുക്കുന്നത്? ഒരു നീതിബോധവുമില്ലാതെ നിങ്ങളെ തലയെടുക്കാൻ വരുന്ന, നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന, നിങ്ങളെ ഇല്ലാതെയാക്കാൻ വരുന്ന ആളുകൾ, അത്തരം ആളുകളെ നിങ്ങൾക്ക് അങ്ങോട്ടും വധിക്കാവുന്നതാണ്. പക്ഷേ വഅഖ്റിജൂഹും മിന്നൈസു അഖ്റജൂക്കും. നിങ്ങൾ താമസിച്ചിരുന്ന നാട്ടിൽ നിന്ന് നിങ്ങളവർ പുറത്താക്കി. അതുപോലെ അത്തരം ആളുകളെ, ഇങ്ങോട്ട് ചെയ്തവരെ അങ്ങോട്ടും പ്രതികരിക്കാവുന്നതാണ്. അവരെ അവരുടെ നാടുകളിൽ നിന്ന് നിങ്ങൾക്കും പുറത്താക്കാവുന്നതാണ്. അവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് വൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ. കൊല ചെയ്യുക എന്നത് വളരെ പ്രയാസകരമായൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രയാസമാണ് ഫിത്ന എന്ന് പറയുന്നത്. ഫിത്നയില്ലാതെയാകാൻ ചിലപ്പോൾ കൊലപാതകം നടത്തേണ്ടി വരും, അങ്ങനെ കൊല ചെയ്യേണ്ടി വരും. അത്തരം ഘട്ടങ്ങളിൽ ഫിത്നയെ അമർച്ച ചെയ്യാൻ, ഫിത്ന ഇല്ലാതെയാക്കാൻ, ഫിത്നയുമായി ഓടി നടക്കുന്ന ആളുകളുടെ കഥ കഴിക്കേണ്ടി വരും. എങ്കിലേ ഫിത്ന അടങ്ങൂ, എങ്കിൽ അത് മാത്രമേ നിർവാഹമുള്ളൂ എങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കുറ്റകരമായ കൃത്യമല്ല. അഹിംസാ സിദ്ധാന്തം നല്ലതാണ്. അക്രമികൾ ആകുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അതേ സമയത്ത് ചില അക്രമികളുണ്ട്, എത്ര കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടും അവരടങ്ങുന്നില്ല, അവർ ഫിത്നയുടെ പിന്നാലെ ഓടുകയാണ്. അത്തരം ഘട്ടങ്ങളിൽ അവരെ കൊലപ്പെടുത്തുന്നത്, അവരെ ഇല്ലാതെയാക്കുന്നത് സമൂഹത്തെ മൊത്തം സംരക്ഷിക്കാൻ സഹായകമാണ് എന്നാണ് ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, അത്തരം ആളുകളെ കൊല ചെയ്യുക എന്നത് ഫിത്ന ഇല്ലാതെയാക്കാനാണ്. കൊലപാതകത്തേക്കാൾ വലിയ പ്രശ്നമാണ് ഫിത്ന. ഫിത്നയാണ് ഇല്ലാതെയാകേണ്ടത്. അപ്പോൾ ചില ആളുകളെ കൊന്നിട്ട് ഫിത്ന ഇല്ലാതെയാകുമെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ മാത്രം കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. വലാ തുഖാത്തിലൂഹും ഇന്ദൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് പുണ്യമായ ഇടമാണ്. അവിടെ വെച്ച് ശത്രുക്കളോട് നിങ്ങൾ സമരം ചെയ്യാൻ പാടില്ല. അത്താ യുഖാത്തിലൂക്കും ഫീ. ആ സ്ഥലത്ത് വെച്ച് ശത്രുക്കൾ നിങ്ങളോട് ഇങ്ങോട്ട് സമരം ചെയ്യുന്നത് വരെ. ശത്രുവിനെ കൊല്ലുക എന്നത്, നിങ്ങളുടെ മതത്തിൽ പെടാത്ത ആളുകളെ നിങ്ങൾ കൊല്ലുക എന്നത് അതൊരു പുണ്യകർമ്മമാണെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ച്, അവിടെ വെച്ചാണ് ഏറ്റവും പുണ്യങ്ങൾക്ക് ഏറ്റവും കൂലി കിട്ടുന്ന സ്ഥലം. ലോകത്തെവിടെ വെച്ച് പുണ്യകർമ്മം ചെയ്താലും അതിലേറ്റവും കൂലി കിട്ടുന്ന സ്ഥലം മസ്ജിദുൽ ഹറാമിലാണ്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാത്ത അവിശ്വാസിയായ നിങ്ങളുടെ മതത്തിൽപ്പെടാത്ത ഒരാളെ തലയെടുക്കുക എന്നത്, അയാളെ കൊല ചെയ്യുക എന്നത് ഒരു പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ ഇങ്ങോട്ട് അയാൾ തെറ്റിന് വരാതെ തന്നെ, ഇങ്ങോട്ട് അതിക്രമിച്ച് വരാതെ തന്നെ
അയാളെ അങ്ങോട്ട് കൊല്ലുക എന്നത് ഒരു പുണ്യമായിരുന്നുവെങ്കിൽ ആ പുണ്യത്തിന് ഏറ്റവും കൂലി കിട്ടുന്ന സ്ഥലം മസ്ജിദുൽ ഹറാമാണ്. ഇസ്ലാം അങ്ങനെ ഒരു പുണ്യമാക്കിയിട്ടില്ല. എന്ത് വ്യക്തമായിട്ടാണ് ഖുർആൻ ഇവിടെ പറയുന്നത്? പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ അവിടെ വെച്ച് നിങ്ങളുടെ മതത്തിൽപ്പെടാത്ത ആളുകളെ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കൊല ചെയ്യാൻ വേണ്ടി പോകരുത്. ഏതുവരെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അത്താ യുഖാതിലൂകും ഫീ, ആ പുണ്യമേറിയ സ്ഥലത്ത് വെച്ച് അവർ നിങ്ങളോട് പോരടിക്കാൻ ഇങ്ങോട്ട് വരുന്നത് വരെ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അത് പുണ്യമല്ല, അത് കൂലി കിട്ടുന്ന കാര്യമല്ല. അതേസമയത്ത് അവർ ഇങ്ങോട്ട് വന്നാലോ, അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുക എന്നത്, ഇങ്ങോട്ടൊരു ഭാഗത്തടിക്കുന്നവന് മറ്റേ ഭാഗം കൂടി വെച്ചു കൊടുത്ത് അക്രമിയെ സഹായിക്കുക എന്നത്, അത് പുണ്യമായ കാര്യമല്ല, അതൊരിക്കലും നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഇങ്ങോട്ടടിക്കുന്നത് വരെ നിങ്ങൾ അങ്ങോട്ടടിക്കാൻ പാടില്ല. ഫൈൻകാത്തലു, അവർ നിങ്ങളോട് സമരത്തിന് വരികയാണെങ്കിൽ ഫഖ്തുലൂഹും, അവരോട് നിങ്ങൾ അങ്ങോട്ടും സമരത്തിന് പോവുക. കദാലിക ജസാഉൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് കിട്ടേണ്ട പ്രതിഫലം അങ്ങനെയാണ്. ഒരു പ്രകോപനവുമില്ലാതെ നിങ്ങൾ ആക്രമിക്കാൻ പോകാതെ ഇങ്ങോട്ട് നിങ്ങൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്തിന് കൈയും കെട്ടി നോക്കി നിൽക്കണം? നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് ആക്രമിച്ചതുപോലെ അതിന് തിരിച്ചടി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. നിങ്ങളവിടെ മടിച്ചു നിൽക്കേണ്ടതില്ല. നിങ്ങൾ ഒരിക്കലും കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടതില്ല. സത്യനിഷേധികൾക്ക് കിട്ടേണ്ട പ്രതിഫലം അതുതന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ അവരുടെ അടുത്തേക്ക് പോകാം. അതേ സമയത്ത് ഫൈനിൻ തഹൗ, അവർ മാറി നിൽക്കുകയാണ്, അവർ ആക്രമിക്കാൻ വരുന്നില്ല. നിങ്ങളുടെ പുണ്യയിടങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നു, അവർ നിങ്ങളുടെ ചാരത്തേക്ക് വരുന്നു, നിങ്ങളുടെ സ്ഥലങ്ങളിൽ അവർ വരുന്നു, പക്ഷെ അവർ ആക്രമിക്കുന്നില്ല, അവർ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല. അത്തരം ഘട്ടങ്ങളിൽ ഫഇന്നല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു പൊറുക്കുന്നവനാണ് കാരുണ്യവാനാണ്. നിങ്ങളൊരിക്കലും അങ്ങോട്ട് ആക്രമിക്കാൻ പോകേണ്ടതില്ല. നിങ്ങളൊരിക്കലും അവരെ ഒന്നും ചെയ്യരുത് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് ആവശ്യപ്പെടുകയാണ്. വഖാത്തിലു, എന്തേ കൊലപാതകത്തിൻ്റെ കൊല ചെയ്യാമെന്ന് നിയമം വരാനുള്ള കാരണം എന്താണ്? ഈ നിയമത്തിൻ്റെ സിർറ് രഹസ്യം എന്താണ്? വഖാത്തിലൂഹും മത്താ ലാ തകൂന ഫിത്ന, ഫിത്നയില്ലാതെയാകാൻ നിങ്ങൾ അവരോട് സമരം ചെയ്യണം. ഫിത്നയുമായി വരുന്നവരോട് മാത്രമാണ് സമരം ചെയ്യേണ്ടത്. ഫിത്നയുടെ ചിന്തയില്ലാതെ, നിങ്ങളുടെ മതം അവർ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ആ ഫിത്ന, ആ സമരത്തിന് നിങ്ങൾ പോകേണ്ടതില്ല. ഫിത്നയുമായി വരുന്നവരോടാണ് നിങ്ങൾ സമരത്തിന് പോകേണ്ടത്. അല്ലാത്ത ആളുകളോട് നിങ്ങൾ സമരത്തിന് പോകേണ്ടതില്ല. വയകൂന ദീനു ലില്ലാ, അല്ലാഹു തആലക്ക് വേണ്ടി സമ്പൂർണ്ണമായി അവർ സമർപ്പിച്ച് ഫിത്നയിൽ ഞങ്ങളില്ല എന്ന് അവർ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ അവർ ഫിത്നയിൽ നിന്ന് മാറി നിൽക്കുന്നത് വരെ നിങ്ങൾ അവരോട് സമരം ചെയ്യാം. ഫിത്നയിൽ ഞങ്ങളില്ല എന്ന് അവർ പ്രഖ്യാപിക്കട്ടെ. ഞങ്ങൾ അള്ളാഹുവിൻ്റെ നിയമം അംഗീകരിച്ചോളാം, ഫിത്നയിൽ ഞങ്ങളില്ല ഈ എന്ന് അവരംഗീകരിച്ച് ഫിത്നയിൽ നിന്നും മാറി നിൽക്കുന്നത് വരെ അവരോട് നിങ്ങൾക്ക് സമരം ചെയ്യാം. അതേസമയത്ത് നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരല്ല എന്ന കാരണത്താൽ അവരോട് സമരം ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി അള്ളാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. ഫൈനിൻ തഹൗ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, മാറി നിൽക്കുകയാണെങ്കിൽ ശത്രുക്കളോടല്ലാതെ അക്രമികളോടല്ലാതെ ഒരിക്കലും പ്രതികാരമില്ല എന്ന് വളരെ വ്യക്തമായി ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അശ്ഹറുൽ ഹറാമു ബിശ്ഹറിൽ ഹറാം വൽ ഹുർമാതു ഖിസാസ് ഫമനീത്തദ അലൈക്കും ഫഅതദു അലൈ ബിമിസ്നി മാതദ അലൈക്കും. അശ്ഹറുൽ ഹറാമു ബിശ്ഹറിൽ ഹറാം, യുദ്ധം ഹറാമായ മാസം. ആ യുദ്ധം ഹറാമായ മാസങ്ങളിൽ സമരത്തിന് പോകാൻ പാടില്ല. നിങ്ങളൊരിക്കലും അത്തരം ഘട്ടങ്ങളിൽ സമരം ചെയ്യരുത്. അപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ആളുകളെ അതേ നാണയത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാം. പരിധി വിടാൻ പാടില്ല. ഒരിക്കലും പരിധി വിട്ടു പോകരുത് എന്ന് ഖുർആൻ ആവശ്യപ്പെടുകയാണ്. ഏറ്റവും പുണ്യമേറിയ സ്ഥലങ്ങളിൽ അവർ നിങ്ങളോട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അവിടെ പിന്നെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് ആത്മഹത്യാപരമാണ്. അത് പാടില്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് അവരോട് പ്രതികരിക്കാം. അതേസമയത്ത് മതത്തിൽപ്പെടാത്തവരെ വെട്ടൽ, തലവെടുക്കൽ, അത് പുണ്യകർമ്മമാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം പുണ്യമേറിയ സ്ഥലങ്ങളിലാണ്
അത്തരം പുണ്യകർമ്മങ്ങൾക്ക് കൂടുതൽ ഫലം കിട്ടുക. അതൊരിക്കലും പുണ്യകർമ്മമായി ഇസ്ലാം കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തൊരാൾ വരുന്നു, വാളെടുക്കുന്നു. സൂല്ലാഹി തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു. നബി തങ്ങളുടെ വാളാണ് അയാൾ പിടിക്കുന്നത്. സൂല്ലാഹി തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ വാളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും. അയാൾ വിറച്ചു, അയാളുടെ കയ്യിലുള്ള വാള് വീണുപോയി. റസൂലുള്ളാഹി തങ്ങൾ ആ വാളെടുത്തു, നിന്നെ ഈ വാളിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുത്തുക? ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വാളു പിടിച്ചവരിൽ ഏറ്റവും നല്ലവരാകണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ എന്നെ വിശ്വസിക്കുമോ? അല്ലാഹുവിൽ വിശ്വാസം പ്രകടിപ്പിക്കുമോ? അയാൾ പറയുന്നു, ഇല്ല. റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ ഒഴിവാക്കുന്നു, പറഞ്ഞയക്കുന്നു. ഇവിടെയൊക്കെ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നിയമം എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് ഒരാളുടെ തലയെടുക്കാനോ അയാളെ കൊല ചെയ്യാനോ പാടില്ല എന്ന് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള നൂറുകൂട്ടം സംഭവങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവനെ പാല് കൊടുത്തുകൊണ്ട് സ്വീകരിക്കണമെന്നല്ല പറയുന്നത്. അവൻ അവൻ്റെ അക്രമ സ്വഭാവത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ അവരെ തിരിച്ചടിച്ച് അവരെ ചിലപ്പോൾ കൊല ചെയ്യേണ്ടി വന്നാലും ഫിത്നയില്ലാതെയാക്കാൻ, സമാധാനം പുനഃസ്ഥാപിക്കാൻ ഈ കാര്യങ്ങൾ നിർവഹിക്കാം എന്നാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ഇത്തരം നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും സമാധാനപൂർണമായ ജീവിതം നയിക്കാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.